വിഴിഞ്ഞത്തേക്ക് പോകുന്നു പോലീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതികളെ കണ്ടെത്താനുള്ള നടപടികളൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഉപയോഗിച്ച് വ്യക്തമായ തെളിവുകളോടെ പ്രതികളെയും ആക്രമണത്തിന് നേതൃത്വം നൽകിയവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രദേശത്ത് സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗമായി തന്നെ ഉടനൊരു നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ എന്തായാലും വിഴിഞ്ഞത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ വലിയ പോലീസ് വിന്യാസം തുടരുകയുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ടി പ്രസാദാണ് പ്രസാദ് ഗുഡ് മോർണിംഗ് എന്തായാലും എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ആക്രമണം ഉണ്ടായി അത് ഒരു ഒരു തരത്തിലും നീതികരിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അതുകൊണ്ട് കടുത്ത നടപടികൾ വേണമെന്ന ആവശ്യം ഉയരുമ്പോൾ പോലും വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതലോടെ ഈ വിഷയത്തിൽ ഇടപെടുക അങ്ങനെ തന്നെയാണോ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു നീക്കം എന്താണ് നിലവിൽ വിഴിഞ്ഞത്തെ ഒരു സാഹചര്യം ശാലിനി ഗുഡ് മോർണിംഗ് ശാലിനി പറഞ്ഞു തന്നെയാണ് അതിലെ പോയിന്റ് കരുതലോടെ മുന്നോട്ട് പോവുക എന്നൊരു തന്ത്രം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ കാലമായി വിഴിഞ്ഞത്ത് സമരം നടക്കുന്നുണ്ട് പദ്ധതി പ്രദേശത്തേക്ക് ബാരിക്കേഡുകളെല്ലാം മറിച്ചിട്ട് പോകുമ്പോഴും പോലീസ് ഒരു തരത്തിലുള്ള സംഘർഷത്തിനും മുതിരാറുമില്ല പക്ഷേ ഒരു ഘട്ടത്തിൽ അവിടെ സമരം ചെയ്യുന്നവരും സമരത്തെ എതിർക്കുന്നവരും തമ്മിലുള്ള സംഘർഷം ഉണ്ടായതോടുകൂടിയാണ് പോലീസിൻ്റെ ആദ്യ നടപടി തന്നെ ഉണ്ടാകുന്നത് അതിനെ തുടർന്ന് ാണ് പോലീസ് കേസെടുക്കുന്നതും അതിൽ അഞ്ചു പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത് അതിനെ തുടർന്നാണ് വിഴിഞ്ഞത്ത് വലിയ രീതിയിലുള്ള ആക്രമണം പോലീസിന് പോലീസ് സ്റ്റേഷന് നേരെ ഉണ്ടായത് പിന്നീട് അതിലെ നാല് പ്രതികളെ വിട്ടയക്കേണ്ടതായും വന്നു ആക്രമണം നടന്ന് ദിവസം ഇത്ര കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രതിയെപ്പോലും പിടികൂടിയില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അന്വേഷണ സംഘം ഇന്നലെയും വിഴിഞ്ഞം സന്ദർശിക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ എപ്പോഴത്തേക്ക് അറസ്റ്റ് ഉണ്ടാകും എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു സ്ഥിരീകരണമില്ല നിലവിൽ വിഴിഞ്ഞം ശാന്തമാണ് എതിർക്കുന്നവർ കൂടി കൂടിയാണ് അവിടുത്തെ സ്ഥിതി വഷളാവുകയും ചെയ്യുന്നത് ഏതായാലും ഇന്നലെ ഇപ്പോൾ തീവ്രവാദ ബന്ധത്തിൻ്റെ സംശയത്തിൽ എൻ ഐ എ വന്നിരുന്നു അത്തരം എന്ന് ി തന്നെ ഇന്നലെ പറയുകയും ചെയ്തിരുന്നു ഇനി എൻ ഐ എയുടെ ഭാഗത്ത് എന്തെങ്കിലും നീക്കം ഉണ്ടാകുമോ അന്വേഷണ സംഘം അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകുമോ എന്ന കാര്യമൊക്കെ പ്രസക്തമാണ് എന്തായാലും എപ്പോഴായിരിക്കും അറസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്ന കാര്യമാണ് ഏവരും ഉറ്റുനോക്കുന്നത്